നമ്മളിന്ന് രണ്ട് പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒന്നൊരു വാച്ചും ഒന്നൊരു മിനി ട്രൈപോഡും ആണ്. ആദ്യം നമുക്ക് മിനി ട്രൈപോഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു ഉപകരണം കൂടിയാണ് മിനി ട്രൈപോഡ്. ഒരു ഫോട്ടോയൊക്കെ എടുക്കാനാണെങ്കിലും വീഡിയോ കാണാനാണെങ്കിലും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം നമുക്ക് അത് നോക്കാം. മൂന്ന് ഫിറ്റിങ്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ വില വരുന്നത് 200 രൂപയാണ്. 200 രൂപക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും പോക്കറ്റിലാണെങ്കിലും വെച്ചിട്ട് പോകാൻ പറ്റണ ഒരു സൈസേ ഉള്ളത്. മടക്കി ഇതേപോലെ പോക്കറ്റിൽ വെക്കാവുന്നേ ഉള്ളൂ. ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് വേണം ഇത് മൂവ് ചെയ്യാൻ വേണ്ടി. അത് ലോക്കിലോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ആകത്തില്ല. ഇതൊരു സപ്പോർട്ടിന് വേണ്ടി പിടിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഫോൺ ഹോൾഡർ ഫിറ്റ് ചെയ്യേണ്ടത്. ഫോണ് മാത്രമല്ല SLR ക്യാമറകളും ഒക്കെ ഇതിൽ പിടിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലൊന്ന് ഫോൺ ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ഉപകരണമാണിത്. ഓൺലൈനിൽ ഇതിന് പല വിലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. ഞാനിത് 200 രൂപക്ക് മേടിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. നമുക്ക് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോകൾ ചെയ്യാനും ഒക്കെ ഈ ട്രൈപോഡ് വളരെ ഉപകാരമാണ്. നമ്മളിപ്പോൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഫാമിലി ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ഒരു ട്രൈപോഡിൽ വെച്ച് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഫാമിലി എല്ലാവർക്കും ഒരുമിച്ച് ഇന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ആരുടെയും സഹായമൊന്നും വേണം. ഇനി നമുക്ക് വാച്ച് അൺബോക്സിങ്ങിലോട്ട് പോവാം. ഈ ഒരു വാച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓൺലൈനിലൊന്നും ലഭ്യമല്ല. ഈ വാച്ച് സ്മാർട്ട് വേയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഈ വാച്ചിന് ഒരു 15,000 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ കമ്പനി നെയിം വരുന്നത് ടിംബ്രിട്ടോ എന്നാണ്. Yeah.
ഈ രണ്ട് സൈഡിലെയും ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലോക്ക് അഴിക്കാൻ പറ്റത്തുള്ളൂ. ഈ വാച്ച് കാണുമ്പോൾ ജെയിംസ് ബോണ്ട് പടങ്ങളിൽ ജെയിംസ് ബോണ്ടിൻ്റെ കയ്യിൽ കാണുന്ന ആ ഒരു വാച്ചുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. വാച്ച് കാണാനും അതുപോലെ തന്നെ കയ്യിൽ ധരിച്ചാലും ഒന്നും പറയാനില്ല കേട്ടാ, കിടിലം വാച്ച. ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.